ഒരു ഞാൻ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഇരുന്നാൽ ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ പരിമിതികളെ നമ്മൾ മറികടക്കാം. ഞാൻ പറഞ്ഞത് ഓർത്തിട്ടുള്ളൂ, കീഴടങ്ങരുത്, കീഴടങ്ങരുത്, വിഷയം വിട്ടുപോകരുത്. ഈ ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ, പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് ഞാൻ പട്ടിണി കിടക്ക, ഓക്കെ, ഉടനെ പുള്ളി പറഞ്ഞ പറഞ്ഞില്ല സുശേഷ വേലയ്ക്ക് ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു. ചില ആളുകൾ സാക്ഷി പറയുമ്പോൾ പറയും എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് വിട്ടിട്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. എന്നാ പിന്നെ അതെനിക്ക് ഏതാ പറയുന്നത്? അത് വിട്ടിട്ടെന്ന് പറയുമ്പോൾ അതാ വലുത് അല്ലേ, വിട്ടിട്ടെന്ന് പറയുമ്പോൾ അതാ വലുത്. അപ്പൊ ചില ആളുകൾ സുവിശേഷ വേലയ്ക്ക്, മറ്റു ചില ആളുകൾ പറയും ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ഇവിടെ പൗലോസ് പറഞ്ഞാ പട്ടിണി കിടക്കുക, എന്നെ എല്ലാരും തഴയുക, എനിക്ക് എല്ലാരും വന്ന കൈ പ്രൈസറോടൊക്കെ പറഞ്ഞ് എന്നും തരുന്നതൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുക, അതും എനിക്കറിയാം. വേറെ കള്ളന്മാരാണുള്ള ആപത്ത് എനിക്കുണ്ട്, ഞാൻ പോകുമ്പോ എന്റെ ഭാഗ്യമൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നവന്മാരും ഉണ്ട്. അതുകൊണ്ടും പരിപാടി നിർത്തുന്നില്ല. ഇനിയും സഹിച്ചിട്ട് പറയാ, കള്ള സഹോദരന്മാരാണുള്ള ആപത്തും ഉണ്ട്. പുള്ളിയുടെ കൂടെ നടക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് നല്ല കുത്തു കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കള്ള സഹോദരന്മാര്, കള്ളന്മാര്, പിന്നെ കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, പട്ടിണി കിടക്കുന്നു, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നു, നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നവരാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ പൗലോസ് അതുകൊണ്ടൊന്ന് നിരാശപ്പെട്ട് കണ്ണീര് പൊഴിച്ച് അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പൗലോസ് ഒരു കാര്യം പറയും, അവിടെ എന്റെ കാര്യം. പ്രൈസ് ജീസസ്. പൗലോസ് പറയുന്ന എന്താണെന്ന് അറിയാമോ? കാര്യങ്ങൾ ഇങ്ങനൊക്കെ ആണെങ്കിലും എന്നെ ശക്തീകരിക്കുന്നവനാൽ, എന്നെ ശക്തീകരിക്കുന്നവനാൽ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഐ ആം ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. ഈ കാര്യം മുഴുവൻ ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാകുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്നെ ആ പ്രകൃതിയാധീനമായി എന്നെ സഹായിക്കുന്ന, എന്റെ അടുത്ത് വരുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് പട്ടിണി കിടക്കുവാൻ എനിക്ക് മടിയില്ല, എനിക്ക് തിരസ്കരിക്കപ്പെടുവാൻ മടിയില്ല, എനിക്ക് കാഠിന്യമുള്ള വഴികളിലൂടെ പോകുവാൻ മടിയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ ദൈവശക്തിയാണ് നമുക്ക് വേണ്ടത്, എന്നെ ശക്തീകരിക്കുന്ന. പട്ടിണി കിടക്കുമ്പോൾ നിന്റെ കൂടെ വരുന്ന ഒരു ദൈവശക്തി, തിരസ്കരിക്കപ്പെടുമ്പോൾ നിന്റെ അടുത്ത് വരുന്ന ഒരു ദൈവശക്തി, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാതിരിക്കുമ്പോൾ നിന്റെ കൂടെ വരുന്ന ഒരു ദൈവശക്തി, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുമ്പോൾ നിന്റെ കൂടെ വരുന്ന ഒരു ദൈവശക്തി, കാർമേഘങ്ങൾ ജീവിതത്തിന്റെ മേൽ ഉരുണ്ടുകൂടുമ്പോൾ നിന്റെ മേൽ വരുന്ന ഒരു ദൈവശക്തി, എല്ലാം പ്രതികൂലമായി മാറുമ്പോൾ നിന്റെ നിന്റെ മേൽ വരും വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ആ ശക്തിക്കാണ് നമ്മൾ കീഴടങ്ങുന്നത്. നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ആ ശക്തിയാണ്. അവൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാം. സ്തോത്രം. അടുത്തതായിട്ട്, ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ്. മാനസികമായി നമ്മൾ ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ഷീണിച്ചു വാടിത്തളർന്ന് ചൂരച്ചെടിയുടെ തണലിച്ച് നിരിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ ദൈവസ്നേഹം, നീ കീഴടങ്ങിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയായിരിക്കണം, ദൈവസ്നേഹം നിന്നെ അവിടെയും വരും. ഒരു പാസ്റ്ററുടെ മകൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അദ്ദേഹത്തിന് പഠിക്കുവാൻ പൈസ കൊടുക്കുവാനില്ലാഞ്ഞിട്ട്, ചോദിച്ചപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. 15 വർഷം കഴിഞ്ഞ് ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ആ മകനെ കുറിച്ച് വല്ല വിവരവും ഉണ്ടോ? ആ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശാന്തനായി വയസ്സനായി ആ പാസ്റ്റർ പറഞ്ഞു, അവൻ എവിടെ പോകാനാണ്? ഉറപ്പാ, പാസ്റ്റർക്ക് അറിയാം തന്റെ ജീവിതയാത്രയിൽ ആ മകൻ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന്. മാനസികമായിട്ട് നീ ക്ഷീണിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുക, അവൻ എവിടെ പോകാനാണ്? പ്രിയ പിതാവേ, നിന്റെ പൈതലിനെ കുറിച്ച് നീ ദുഃഖിച്ചിരിക്കുമ്പോൾ, പ്രിയ മാതാവേ, നിന്റെ പൈതലിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ, നിന്റെ അകത്ത് ഒരു പിടച്ചിലുണ്ടാകണം. അവനെങ്ങും പോകത്തില്ല, അവനെങ്ങും പോകത്തില്ല, അവൻ എവിടെ പോകാനാ? ആ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം, നമ്മളെ ശക്തീകരിക്കുന്നത്. രണ്ടാമത്, ഈ ദൈവത്തിന്റെ ശക്തി നമ്മളെ ശക്തീകരിക്കുന്നതാ. മാനസികമായി നമ്മൾ ക്ഷീണിക്കില്ലേ,
മാനസികമായി നമ്മൾ വ്യഥ അനുഭവിക്കത്തില്ലേ? ആ അവസരത്തിൽ ഈ ദൈവ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. മൂന്ന്, ഈ ദൈവ സാന്നിധ്യം നമ്മളെ താങ്ങുന്നതാണ്. നമ്മളെ താങ്ങും കൈകളിൽ പോലെ. നമ്മൾ മുമ്പ് പാടിയതാണല്ലോ, പെറ്റമ്മയെ പോലെ നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. വേദനകളും കഷ്ടതകളും ഞെരുക്കങ്ങളും നിന്നെ തളർത്തി കളഞ്ഞ് കീഴടങ്ങി ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇപ്പോഴും ഈ രാത്രിയിലും ഇവിടെയുണ്ട്. പല പല കാരണങ്ങളാൽ സ്റ്റംപ്ലിംഗ് ബ്ലോക്കായി ഇന്ന് രാത്രിയിലും നിങ്ങൾ ഇവിടെ ഇരിക്കുക. പക്ഷെ ആരോട് പറയുന്നില്ല, ആരോടും പങ്കിടുന്നില്ല, ആരോടും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റംപ്ലിംഗ് ബ്ലോക്ക് മുൻപോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, നിങ്ങൾ പിറകോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ഇന്ന് രാത്രിയിൽ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടാ. ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? എത്ര പേരോട് ഈ ദൈവവചനം സംസാരിക്കുന്നു? സ്തോത്രം. പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ ആളുകൾ കരയും. കഴിഞ്ഞ രാത്രി നിങ്ങൾ കണ്ടല്ലോ ആളുകൾ കരയുന്നത്, ആളുകൾ മുൻപോട്ട് വന്നത് കണ്ടല്ലോ. ഇന്ന് രാത്രിയിലും ആളുകളെ ദൈവവചനത്തിന്റെ മുൻപിൽ കീഴ്മുറിക്കുക. നിങ്ങൾ മുൻപോട്ട് വരണം. നിങ്ങളെ വിളിക്കുമ്പോൾ പോട്ടെ. നിങ്ങളുടെ മേൽ നിങ്ങൾ പരിമിതിപ്പെട്ട് കിടക്കുക. സഹോദര, നിന്റെ ആ മനസ്സ് മാറ്റ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിന്റെ കുടുംബത്തിൽ ചിലത് ചെയ്യാനുണ്ട്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്. ആ എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്നുകൂടെ പ്രകാശിക്കണം. വിശ്വാസികളോടാ പറയുന്നത്, സ്നാനപ്പെട്ടവരോടാ പറയുന്നത്, അന്യഭാഷ പറയുന്നവരോടാ പറയുന്നത്. നിന്റെ ഹൃദയ ദൃഷ്ടി ഒന്നുകൂടെ പ്രകാശിച്ചാൽ നിനക്കൊരു കാര്യം മനസ്സിലാകും, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. യെസ്. ഒരിക്കൽ ഒരു സിംഹം ചെന്നൊരു ഗുഹയ്ക്കകത്ത് കയറി. ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ചെലന്തി ചെന്നിട്ടും അതിന് ചുറ്റുമങ്ങ് വല കെട്ടി. എന്നിട്ട് ചെലന്തി പറയുന്നതായിട്ടാ കഥ, നീ ഒന്ന് ഇറങ്ങുന്നതൊന്ന് കാണണം. ആരാ പറയുന്നത്? ചെലന്തി പറയാ, നീ ഒന്ന് ഇറങ്ങി വരുന്നതൊന്ന്. പാവം ചെലന്തി, നിനക്കറിയാമോ ഈ സിംഹം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നീ വലയല്ല, നീ അവിടെ ഇരുന്നാലും നിന്നെ ചവിട്ടിത്തേച്ചത് പോകും. പ്രശ്നങ്ങൾ വല നിന്നെ കെട്ടിവെച്ചിരിക്കാം. നീ ഗർജിക്കുന്ന സിംഹത്തിന്റെ മകനാണെങ്കിൽ സ്തോത്രം, അദൃശ്യമായ ഒരു ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ, അദൃശ്യമായ ഒരു ദൈവഗ്രഹം നിന്റെ മേലുണ്ടെങ്കിൽ നീ അതിനെ കീഴടങ്ങത്തില്ല. ആ കുഹക്കകത്ത് നിന്ന് ഇറങ്ങി വന്നാൽ ചെലന്തിയുടെ വലകളൊക്കെ അപ്പുറത്തായി പോകും. സ്തോത്രം. ഇവിടെ പറയുകയാണ് അദൃശ്യ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവൻ പറയുകയാണ്, അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് പ്രസംഗിക്കാൻ. എല്ലാ സഭയിലും പ്രസംഗിക്കണമെന്ന് എന്റെ ആഗ്രഹമാണ്. അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു. ക്രിസ്തുവിൽ പൗലോസിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമെന്നുണ്ടെങ്കിൽ, അവരെല്ലാവരും തിരസ്കരിക്കപ്പെട്ട പീലാത്തോസിന്റെ ആ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെയും അതിനുശേഷവും പോലുമാരുള്ള അടിയേൽക്കപ്പെട്ടവനായും നിന്ദിതനായും പരിഹാസമേറ്റപ്പെട്ടവനായും ദുഃഖിതനായും വീണു എഴുന്നേറ്റും പോകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവരെ കല്ലറയ്ക്കകത്താക്കി വെച്ചു. ഒരുപക്ഷെ അന്ധകാരത്തിന്റെ ശക്തി അവൻ തീരുമാനിച്ചു കാണും, ഇനി ഇവൻ എഴുന്നേൽക്കത്തില്ല. സ്നേഹം പ്രസംഗിച്ചവൻ താഴെക്കുന്നു, അപ്പം നുറുക്കി കൊടുത്തവൻ താഴെക്കുന്നു. ആമേൻ. ദൈവരാജ്യം പ്രസംഗിച്ചവൻ ആ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നു, സന്തോഷിച്ചു കാണാം. ലോകമേ നിനക്ക് തെറ്റുപറ്റി, ഇവൻ സവക്കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങുന്നവനല്ല. നിന്നെ കുറിച്ച് ലോകം ഇതുപോലെ വിരൽ ചൂണ്ടി പറയും, ഇനിയും ഒരു ഗതിയില്ല, ഇനിയും ഒരു എഴുന്നേൽപ്പില്ല, ഇനിയും ഒരു ഉയർച്ചയില്ല, ഇനിയും ഒരു നന്മയില്ല, ഇനിയും എഴുന്നേൽക്കത്തില്ല. സകലരും പരാജയപ്പെട്ടു. ആമേൻ. പക്ഷെ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കാം. ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചിട്ട് അവിടെ പറയുകയാണ്. അവിടെ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവനെ ഉയർപ്പിച്ചു, അവനെ ഉയർപ്പിച്ചു. തിരസ്കരിക്കപ്പെട്ടിടത്ത് നിന്ന് അവൻ ഉയർത്തു, അവൻ അടിക്കപ്പെട്ടിടത്ത് നിന്ന് അവൻ ഉയർത്തു, വേദനിക്കപ്പെട്ടിടത്തു നിന്ന് അവൻ ഉയർത്തു, രാജാക്കന്മാർ നിന്ദിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തു. സകലത്തിനും മേലായ നാമം അവന് നൽകി.